ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള കിണർ വിദഗ്ധ തൊഴിലാളികൾ, ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ, അതോടൊപ്പം തന്നെ NDRFന്റെ സംഘം ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു ശരീരം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. വിജയം കാണുമ്പോൾ എടുത്തു പറയേണ്ടത് അവരുടെ പ്രവർത്തനം തന്നെയാണ്. കാരണം വലിയ പ്രതിസന്ധിയാണ് കിണറിനുള്ളിൽ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. കിണറിനുള്ളിൽ മണ്ണിടിഞ്ഞു വീഴുന്നു, വെള്ളത്തിന്റെ നിരുറവ കൂടുന്നു, അത് വലിയ തോതിലുള്ള പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് സൃഷ്ടിച്ചിരുന്നു. അപ്പോഴും എല്ലാം കൃത്യമായ മനക്കരുത്തോടെ അവരുടെ ആ ഒരു രക്ഷാപ്രവർത്തന ദൗത്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അവർ ഓരോ ഘട്ടത്തിലും. ആ രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോൾ അതിൻ്റെ അത് വിജയിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോഴേതായാലും മഹാരാജന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റ് നടപടികൾ വേഗത്തിൽ തന്നെ ഇവിടെ പൂർത്തിയാക്കുന്നതായിരിക്കും. ഏതായാലും ആ ഒരു ഏറെ ശ്രമകരമായ ദൗത്യം, അത് 49 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ ആ ഒരു ദൗത്യം വിജയം കണ്ടു എന്ന് തന്നെ എന്നതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അഞ്ജന.